ഡിയർ സ്റ്റുഡൻസ് ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു കമ്പ്യൂട്ടേഷനെ കുറിച്ചാണ് നമുക്കറിയാം പ്രിഫറൻസ് ഷെയേഴ്സ് റിഡീം ചെയ്യുമ്പോൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് പകുതിയും അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ചെടുക്കുന്നു അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രോ പ്രോബ്ലമാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര ഷെയേഴ്സാണ് നമുക്ക് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ക്ലിയർ അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട ഷെയേഴ്സിൻ്റെ എമൗണ്ട് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും പക്ഷേ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെ തരാത്ത കേസിൽ നമ്മളത് കണ്ടെത്തേണ്ടിവരും അങ്ങനെ കണ്ടെത്തുന്നതിന് നമ്മൾ കഴിഞ്ഞൊരു പ്രോബ്ലം ഒക്കെ നോക്കിയിരുന്നു അല്ലേ കഴിഞ്ഞൊരു വീഡിയോയിൽ അല്ലെങ്കിൽ എക്സസൈസ് നമ്മൾ നോക്കി അല്ലേ അവിടെ എത്ര രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മൾ ടോട്ടൽ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയേഴ്സ് ടു ബി റെഡീംഡ് എടുക്കും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉപയോഗിച്ച് റെഡീം ചെയ്യേണ്ട പോർഷൻ കുറയ്ക്കും അപ്പോൾ ബാക്കിയുള്ള കിട്ടുന്നതാണ്

പുതിയ സെക്യൂരിറ്റീസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇക്വേഷൻ ഉപയോഗിക്കാം എന്നാണ് പറയണത് ക്ലിയർ അപ്പം അങ്ങനെയുള്ള ഇക്വേഷനാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ക്ലിയർ സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഇങ്ങനെയാണ് വരുന്നത് ക്ലിയർ സോ റിഡീമബിൾ പ്രിഫറെൻഷ്യർ ക്യാപിറ്റൽ നോമിനൽ വാല്യൂ ഓഫ് റിഡീമബിൾ പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ പ്ലസ് പ്രീമിയം ആൻഡ് റിഡംഷൻ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡായി ക്ലിയർ ദെൻ അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെയാണ് വരിക ഇസ് ഈക്വൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഓൺ ദി ബാലൻസ് ഷീറ്റ് ക്ലിയർ പ്രീമിയം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ബാലൻസ് ഷീറ്റിലുള്ളിൽ അത് പ്ലസ് ഡിവിസിബിൾ പ്രോഫിറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് പ്ലസ് എൻ ഓക്കെ പ്ലസ് എൻ ഇൻറ്റു റേറ്റ് ഓഫ് പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ ഇതാണ് ഫോമുല ക്ലിയർ ഒന്നുകൂടെ പറയാം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമുക്കറിയാം പ്രീമിയം ആവും റിഡംഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കുക ക്ലിയർ അപ്പോൾ അത് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എത്ര രൂപയാണോ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ എടുക്കുന്നത് അത്രയും എമൗണ്ട് ക്ലിയർ അതുപോലെ ഡിവിസിബിൾ പ്രോഫിറ്റ് സർപ്ലസ് ഓഫ് പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് അല്ലേ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ക്യാപിറ്റൽ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക പ്രീമിയം റിഡംഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത് എത്ര എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതവിടെ എടുക്കുക ക്ലിയർ പ്രോബ്ലത്തിൽ പറഞ്ഞ അനുസരിച്ച് പ്ലസ് എൻ പഠിച്ച് എൻ എണ്െന്ന് പറയുന്നത് നൊട്ടേഷൻ താഴെ വരുന്നുണ്ട് നമ്പറാണ് ക്ലിയർ അപ്പോൾ നമുക്കത് നോക്കാം എന്താണ് അതുപോലെ എൻ ഇൻറ്റു റേറ്റ് ഓഫ് പ്രീമിയം ഈ എണ് നമ്മൾ കണ്ടുപിടിക്കണം ഈ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യണം എന്ന് അറിയാം ക്ലിയർ ഈ എണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോമിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് നമ്മൾ ആകെ കൊടുക്കേണ്ട എമൗണ്ട് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ പ്രീമിയം ആണ് റിട്ടും ലെഫ്റ്റ് അല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സോ ദിസ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോറി സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് വരുന്നത് പ്രീമിയം ഓൺ റിഡംഷൻ ക്ലിയർ അതുപോലെ തന്നെ റിഡംഷന്റെ ക്യാപിറ്റൽ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ടോട്ടൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയി ദിൽ ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ക്ലിയർ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത് സോ പ്രീമിയം ക്ലിയർ ദാറ്റ് ഈസ് റിഡംഷൻ പ്രീമിയം കൊടുക്കാനുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം അതുപോലെ തന്നെ പ്രീമിയം റിഡംഷൻ പ്രീമിയം വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ പി എൻ എൽ അക്കൗണ്ട് സർപ്ലസ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലസ് എൻ ഇൻറ്റു എൻ സോറി എൻ പ്ലസ് എൻ ഇൻറ്റു റേറ്റ് ഓഫ് പ്രീമിയം ക്ലിയർ ഈ രീതിയിൽ നമ്മളിത് എടുക്കണം ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കാം നോട്ടേഷൻ നോക്കാം നോട്ട് എൻ നിക്കൾ ടു ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ബി മെയ്ഡ് അറ്റ് ഫോർ റിഡംഷൻ അപ്പൊ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ ആ എണ് ഈ ഇക്വേഷൻ നമുക്ക് മാറ്റിയിട്ട് എന്നിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ക്ലിയർ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യണം അപ്പോൾ അതാണ് എന്റെ പ്രോബ്ലം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദി ഇക്വേഷൻ ഷാൾ ബി യൂസ് ഇഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുക ഒന്ന് എമൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഈസ് നോട്ട് ഗവൺ എത്ര രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത് തന്നിട്ടില്ല എങ്കിൽ നമുക്കത് കണ്ടെത്തേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് രണ്ട് റിഡംഷൻ ഈസ് ടു ബി മെയ്ഡ് അറ്റ് എ പ്രീമിയം റിഡംഷൻ ചെയ്യുന്നത് അല്ലെ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് ക്ലിയോ അപ്പോൾ ഈ റിഡംഷൻ പ്രീമിയം ഇല്ലെങ്കിലോ പിന്നെ നമുക്ക് എളുപ്പമായി അങ്ങനെയാണെങ്കിൽ പ്രൊഫഷൻ ഷെയർസ് ക്യാപിറ്റൽ എത്രയാണോ റിഡീം ചെയ്യേണ്ടത് അല്ലേ അതിനനുസരിച്ച് പ്രോഫിറ്റ് എത്ര ഉപയോഗിക്കുന്നത് ബാക്കിയൊക്കെ എന്താ തന്നെയാണ് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്തതായിട്ട് വരുന്നതാണ് ദെൻ പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ ടുഗദർ വിത്ത് എക്സിസ്റ്റിംഗ് പ്രീമിയം ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു മീൻ ദ റിഡംഷൻ പ്രീമിയം ക്ലിയർ അതുപോലെ തന്നെ പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ നമുക്കിവിടെ കളക്ട് ചെയ്യപ്പെടുന്ന ഫ്രഷ് ഇഷ്യൂവിൻ്റെ ഫലമായിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന പ്രീമിയം ക്ലിയർ ടുഗദർ വിത്ത് എക്സിസ്റ്റിംഗ് പ്രീമിയം നിലവിലുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം ചേർത്ത് കഴിഞ്ഞാലും അല്ലേ നമുക്ക് എന്തിനു തരയില്ല ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു മീൻ റിഡംഷൻ പ്രീമിയം റിഡംഷൻ പ്രീമിയം കൊടുക്കാൻ മതിയാവുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഇത് ഉപയോഗിക്കണം അപ്പോൾ അവിടെ ജനറൽ റിസർവോ അല്ലെങ്കിൽ സർപ്ലസോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ദെൻ ഫ്രഷ് ഇഷ്യൂ ഈസ് നെസസറി ബിക്കോസ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആർ നോട്ട് സഫിഷ്യൻ ക്ലിയർ നമ്മുടെ കൈവശമുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ജനറൽ റിസർവ് സർപ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് സഫിഷ്യൻ്റ് ആണ് ടു റീപേ ദി റിഡംഷൻ ക്ലിയർ റീപേ ദി പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഫ്രഷ് ഇഷ്യൂ കൂടെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഈ ഇങ്ങനെയുള്ള കേസിലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരിക ഓക്കെ ദാൻ ഫ്രഷ് ഇഷ്യൂ ഈസ് നെസസ നെസസറി ബിക്കോസ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആർ നോട്ട് സഫിഷ്യൻ ഓക്കെ അപ്പം ഈ കേസസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സോ ഇൻ ഓൾ അതർ കേസസ് ഇതല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ സാധാരണ നേരത്തെടുത്ത പോലെ നമ്മൾ കഴിഞ്ഞ ഒരു പ്രവൃത്തി ചെയ്ത പോലെ അവിടെ എന്തെയ്യും നോമിനൽ വാല്യൂ ടു ബി റെഡിയും എടുക്കും എത്ര ഡിവിസിബിൾ പ്രോഫിറ്റ് ഉണ്ട് നോക്കും ബാക്കിയുള്ളതാണെന്ത് ഫ്രഷ് ഇഷ്യൂ അല്ലേ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് വൺ ലാഖ് റുപ്പീസ് നമുക്ക് നോമിനൽ വാല്യൂ ഓഫ് റിഡംഷൻ ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപയാണ് നമ്മൾ അതിൽ എന്തിലെടുക്കുന്നത് പ്രോഫിറ്റ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ബാക്കിയുള്ള അമ്പതിനായിരം രൂപ എന്താണ് ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ അതുപോലെ തന്നെ ഇത് ചിലപ്പം ടു ലാക്ക് റുപ്പീസാണ് നമുക്ക് നോമിനൽ വാല്യൂ റിഡീം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക ഡിവിസിബിൾ പ്രോഫിറ്റ്സ് അവൈലബിൾ ആയത് നമുക്ക് ഫിഫ്റ്റി തൗസൻഡേ ഉള്ളൂ എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഫ്രഷ് ഇഷ്യൂ ചെയ്യണം അല്ലേ ഇങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം പക്ഷേ ഇത്രയും ഡാറ്റ ഒന്നും ഇല്ല പ്രീമിയം ഔണ്ട് റിഡംഷൻ ഉണ്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം ഇൻസഫിഷ്യൻ്റ് ആണ് പ്രീമിയം കൊടുക്കാൻ അങ്ങനെയുള്ള കേസ് നമ്മൾ എന്തു ചെയ്യാം ഇക്വേഷൻ മെത്തേഡിലൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം ക്ലിയർ സോ വട്ട് ഇസ് ഇക്വേഷൻ പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ പ്ലസ് പ്രീമിയം ഔൻ റിഡംഷൻ ഈസ് ഈക്വൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ക്ലിയർ പ്ലസ് ഡിവിസബിൾ പ്രോഫിറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ് പ്ലസ് എൻ പ്ലസ് എൻ ഇൻ റേറ്റ് ഓഫ് പ്രീമിയം ക്ലിയർ വേണം എൻ പറയുന്നത് നമുക്ക് എല്ലു സ്റ്റേഷൻ നോക്കാം ഈ എക്സാമ്പിൾ നമ്പർ എയ്റ്റ് ക്ലിയർ സോ ഫൈൻഡ് എമൗണ്ട് ഓഫ് എമൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂസ്

ഡിവിസിബിൾ പ്രോഫിറ്റ് ഓക്കെ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഉണ്ട് ജനറൽ റിസർവ് എയ്റ്റി തൗസൻഡ് ഉണ്ട് അപ്പോൾ രണ്ട് ലക്ഷം രൂപ രണ്ടും കൂടി ചേർത്ത് രണ്ട് ലക്ഷം ആയി സെക്യൂരിറ്റീസ് പ്രീമിയം ഒക്കെ ഉണ്ട് മുപ്പതിനായിരം ഉണ്ട് ക്ലിയർ ഇപ്പം സെക്യൂരിറ്റീസ് പ്രീമിയം മുഴുവനായിട്ടും ഇല്ല എന്തിലില്ല ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ക്ലിയർ പക്ഷെ ഇവിടെ അഞ്ച് ശതമാനം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും ഓക്കെ ഇപ്പം ഈ രീതിയിൽ വരുന്ന അതിൻ്റെ ക്വസ്റ്റിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ രൂപത്തിൽ ചെയ്യാം ഓക്കെ ഇപ്പോൾ നോക്കുക നമ്മുടെ ഫോമിലെ നമ്മൾ ആദ്യം എഴുതുന്നു അല്ലേ റിഡീമബിൾ പ്രൊഫൻഷ്യൽ ക്യാപിറ്റൽ പ്ലസ് പ്രീമിയം ഈക്വൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് പ്ലസ് ഡിവിസിബിൾ പ്രോഫിറ്റ് പ്ലസ് എൻ പ്ലസ് അല്ലേ എൻ ഇൻ റേറ്റ് ഓഫ് പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രൊഫൻഷ്യൽ ക്യാപിറ്റൽ റിഡീമ എത്രയാണ് നാല് ലക്ഷം രൂപ പ്രീമിയം ടെൻ പെർസെൻറ്റ് ആയതുകൊണ്ട് എത്രയാണ് ഫോർട്ടി തൗസൻഡ് അല്ലേ അപ്പോൾ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടും ക്ലിയർ ഈസ് ഈക്വൽ ടു ക്ലിയർ ഇനി നമുക്ക് ഓരോ ഐറ്റം എടുക്കാം സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര തന്നിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് തന്നിരിക്കുന്നത് ക്ലിയർ പ്ലസ് ഡിവിസബിൾ പ്രോഫിറ്റ് ആയിട്ട് രണ്ടെണ്ണം തന്നിട്ടുണ്ട് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് പ്ലസ് എയ്റ്റി തൗസൻഡ് ക്ലിയർ ജനറൽ റിസർവ് എയ്റ്റി തൗസൻഡും പി എൻഡൽ അക്കൗണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ക്ലിയർ പ്ലസ് എൻ ഇൻഡു എൻ സോറി എൻ പ്ലസ് അല്ലേ ഇനിയോ റേറ്റ് ഓഫ് പ്രീമിയം ഇൻഡു എൻ ആണ് അപ്പോൾ റേറ്റ് ഓഫ് പ്രീമിയം എത്രയാണ് അഞ്ച് ശതമാനം ക്ലിയർ ഇഷ്യൂ സമയത്ത് കളക്ട് ചെയ്യുന്ന പ്രീമിയം അഞ്ച് ശതമാനം അപ്പോൾ അത് പോയിൻറ് സീറോ ഫൈവ് ഇൻ ടു എൻ എൻ നമുക്ക് അറിയില്ല അപ്പം എൻ എന്ന് തന്നെ കിട്ടും പോയിൻറ്റ് സീറോ ഫൈവ് എൻ ക്ലിയർ ഇനി ഇതിനെ വിൻഡോ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് നീക്കം ടൂ ക്ലിയർ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടും ടു ലാക്ക് തേർട്ടി തൗസൻഡ് കിട്ടും ക്ലിയർ പ്ലസ് എൻ ഇൻ എൻ പ്ലസ് പോയിന്റ് സീറോ ഫൈവ് എൻ അല്ലേ ഇനി ഇവിടെ നോക്കുക എന്താ ഇവിടെ നോക്കേണ്ടത് ഈ എൻ പ്ലസ് പോയിന്റ് സീറോ ഫൈവ് എൻ എന്ന് പറഞ്ഞാൽ എന്താ എൻ എന്ന് പറഞ്ഞാൽ വൺ എൻ ആണ് അല്ലേ ഒന്നിനർത്ഥം ക്ലിയർ ഇത് വൺ എൻ ആണ് ഇവിടെയാണെങ്കിലോ പോയിന്റ് സീറോ ഫൈവ് എൻ ആണുള്ളത് ക്ലിയർ അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും വൺ പ്ലസ് അല്ലേ വൺ എണ് ഉണ്ട് ദെൻ പോയിൻ്റ് സീറോ ഫൈവ് എൻ ഉണ്ട് അങ്ങനെ വരുമ്പോൾ വൺ പോയിന്റ് സീറോ ഫൈവ് വരും അല്ലേ വൺ പ്ലസ് പോയിൻറ്റ് സീറോ ഫൈവ് ഈക്വൽ ടു വൺ പോയിൻറ് സീറോ ഫൈവ് ക്ലിയർ സോ വൺ പോയിൻ്റ് സീറോ ഫൈവ് എൻ ഈസ് ഈക്വൽ ടു ഇതിന് നമ്മൾ ഇത്രയും പോർഷൻ അല്ലേ ഇതിനെ നമ്മൾ ഈക്വേഷൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുകയാണ് ക്ലിയർ ഓക്കെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈക്വേഷൻ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വൺ പോയിന്റ് സീറോ ഫൈവ് എൻ ആയി ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ക്ലിയർ മൈനസ് തേർട്ടി തൗസൻഡ് റുപ്പീസ് അതിനെ ഫർദർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും ദാറ്റ് ഇസ് ഇക്വൽ ടു അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ

സോ രണ്ട് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഇനി വെരിഫിക്കേഷൻ എന്നിട്ട് കൊടുത്തത് ക്ലിയർ സോ ദസ് റുപ്പീസ് ടു ലാക്ക് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഈസ് ടു ബി മെയ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പ്രീമിയം അപ്പോൾ രണ്ട് ലക്ഷം പിന്നെ അതിൻ്റെ പ്രീമിയം കൂടി ചേർക്കുമ്പോൾ പത്തായിരം രൂപ കൂടെ കിട്ടും അപ്പോൾ നമുക്ക് ആകെ രണ്ട് ലക്ഷത്തി അല്ലേ എത്ര കിട്ടും രണ്ട് ലക്ഷം പത്തായിരം അപ്പം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കിട്ടും ദൻ ദി എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ നോമിനൽ വാല്യൂ ഈസ് ഫോർ ലാക്ക് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് റിഡംഷൻ ഡിവിസബിൾ പ്രോഫിറ്റ് ഈസ് വൺ ലാഖ് ട്വൻറ്റി തൗസൻഡ് പ്ലസ് എയ്റ്റി തൗസൻഡ് അപ്പോൾ രണ്ട് ലക്ഷം രൂപ അവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ പിന്നെയോ രണ്ട് ലക്ഷം രൂപ നമ്മൾ കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യണം ക്ലിയർ ദെൻ പ്രൊസീസ് ഫ്രം ഫ്രഷ് ഇഷ്യൂ അല്ലേ അതിൽ നിന്നുകൂടെ നമുക്ക് കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്തത് രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ രണ്ടും കൂടെ ചേർക്കുമ്പന്തായി നാല് ലക്ഷം രൂപയുടെ റിഡംഷൻ എമൗണ്ട് ആയി ദി എമൗണ്ട് റിക്വയർഡ് ഫോർ പ്രീമിയം ആകെ നമ്മൾ കൊടുക്കേണ്ട പ്രീമിയം നാൽപ്പതിനായിരം രൂപയാണ് നമുക്കറിയാം അല്ലേ വരിസ് ടെൻ പെർസൻറ്റേജ് ഓഫ് ഫോർ ലാക്ക് അപ്പോൾ നാൽപ്പതിനായിരം രൂപ കൊടുക്കണം അതിൽ മുപ്പതിനായിരം രൂപയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം ഓൾറെഡി ഉണ്ട് നമ്മൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം പത്തായിരം രൂപ കിട്ടും അല്ലേ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നാൽപ്പതിനായിരം രൂപയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അപ്പോൾ ഈ നാൽപ്പതിനായിരം രൂപ നമുക്ക് എന്ത് ചെയ്യാം പ്രീമിയം ആ റിഡംഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം ക്ലിയർ അപ്പോൾ അതുകൊണ്ട് തന്നെ മുപ്പതിനായിരം പ്ലസ് ടെൻ തൗസൻഡ് കൂടെ ചേർക്കുമ്പോൾ നാൽപ്പതിനായിരം രൂപ ഈ രീതിയിൽ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ക്ലിയർ അപ്പോൾ ഇതാണ് ഇവിടെ പറയണത് ഓക്കേ അപ്പോൾ ഇതെങ്ങനെയാണ് ഈക്വേഷൻ മെത്തേഡിലൂടെ സോൾവ് എന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതി തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ക്ലിയർ എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ക്ലിയർ ആ എന്നിൻ്റെ വാല്യൂയിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തു കൊണ്ടുവരുന്നു ക്ലിയർ അപ്പോൾ നമുക്ക് നോമിനൽ വാല്യൂ ഓഫ് ഷെയേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട് ടു ബി ഇഷ്യൂ കിട്ടും ക്ലിയർ അത് നമ്മൾ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് റിഡംഷന് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ഇഷ്യൂ ആണ് ക്ലിയർ ഇതെ ബാക്കി പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ പ്രീമിയ പ്രീമിയം കളക്ഷൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്കിതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇതുപോലെ എക്സസൈസ് നമ്മുടെ ഇല്ലു സ്റ്റേഷൻസിലുണ്ട് ഈ പ്രോബ്ലം പ്രാക്ടീസ് പ്രോബ്ലത്തിൽ ഉണ്ടാവും അതെടുത്ത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക ഓക്കെ ദ നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാഷ് ചിലപ്പോൾ റിഡംഷൻ സമയത്ത് ഒരു കമ്പനിക്ക് മതിയായിട്ടുള്ള ക്യാഷ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടി വരും സോ ഇൻ ദാറ്റ് കേസ് ക്ലിയർ സോ ഇഫ് ഫ്രഷ് ഷെയർസ് ആർ നോട്ട് ഇഷ്യൂഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ദെൻ പ്രോബ്ലം ഈസ് അവൈലബിലിറ്റി ഓഫ് ക്യാഷ് ക്ലിയർ സോ ഇഫ് സഫീഷ്യൻറ്റ് ക്യാഷ് ഈസ് നോട്ട് അവൈലബിൾ ദ കമ്പനി വിൽ ഹാവ് ടു അറേഞ്ച് ഫോർ ഇറ്റ് ക്ലിയർ സോ ഫോർ അറേഞ്ചിങ് ക്യാഷ് ദ കമ്പനി മേ ഡിസ്പോസ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ്സ് ഓ കറണ്ട് അസെറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്തിട്ട് ക്യാഷ് കണ്ടെത്തും കമ്പനികൾ എന്താ കാരണം ഫ്രഷ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് നമുക്ക് കിട്ടും ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫൻഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുക അതില്ലെങ്കിൽ എന്ത് ചെയ്യും കോടിക്കണക്കിന് രൂപയായിരിക്കും ഒരു സമയത്ത് കൊടുക്കേണ്ടവരും അല്ലേ അപ്പോൾ അത്രയും ക്യാഷ് കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ടിവരും കമ്പനിയുടെ അസറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ സെയിൽ ഓഫ് ചെയ്യേണ്ട വരും ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി ചെയ്തു അല്ലേ എന്താ ജേണൽ എൻട്രി നോർമൽ എൻട്രി എന്താ ഇൻവെസ്റ്റ്മെന്റിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ആയതുകൊണ്ട് അല്ലേ അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്രെഡിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക് പൈസ കിട്ടും അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്തിനാണ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്താ ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ക്ലിയർ ഡെറ്റ് ടു ഇൻവെസ്റ്റ്മെൻസ് ഓക്കെ ഇതാണ് നോർമൽ എൻട്രി ഓക്കെ പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ ലാഭത്തിൽ വിൽക്കാം അതുപോലെ നഷ്ടത്തിൽ വിൽക്കാം ക്ലിയർ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിറ്റു ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ക്ലിയർ ആ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റു വിറ്റപ്പ നമുക്ക് കിട്ടിയ തൊണ്ണൂറായിരം രൂപയെ കിട്ടിയുള്ളൂ നയൻറ്റി തൗസൻഡേ കിട്ടിയുള്ളൂ പത്തായിരം രൂപ എന്താ സംഭവിച്ചു നഷ്ടം സംഭവിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എൻട്രി ചെയ്തത് സോ ഇൻ ദാറ്റ് കേസ് വിൽ റൈറ്റ് എൻട്രി ജോലി ബാങ്ക് അക്കൗണ്ട് നയൻറ്റി തൗസൻഡ് കിട്ടിയ പൈസ അതുപോലെ തന്നെ ലോസ് സംഭവിച്ചിട്ടുണ്ട് ലോസ് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതിയിട്ട് പി എൻ എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടെൻ തൗസൻഡ് ഇവിടെ എന്ന് എഴുതാം ക്ലിയർ ഡെറ്റ് ടെൻ തൗസൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈ രീതിയിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സബ്സിക്വന് വീണ്ടും ഒരു എൻട്രി കൂടി എന്താ ദാറ്റ് ഈസ് പി എൻ എൽ അക്കൗണ്ട് ആയിട്ട് ടു ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ് അപ്പം ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്യാൻസൽ ആയി പോകും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് വരുമെന്ന് ചെയ്യും അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പി എൻ എൽ അക്കൗണ്ട് ഡെബിറ്റ് എന്ന് മാത്രം ക്ലിയർ ഇതാ ഇനി സപ്പോസ് ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്തത് വൺ ലാക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ വൺ ലാഖ് ട്വന്റി തൗസൻഡ് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ എന്താവും ബാങ്ക് അക്കൗണ്ട് വൺ ലാക്ക് ട്വന്റി തൗസൻഡ് നമുക്ക് കിട്ടിയ പൈസ

ക്ലിയർ രണ്ട് എൻട്രി ആയിട്ട് ഇടും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പി എൻ എൽ അക്കൗണ്ട് ക്ലിയർ അപ്പൊ ഈ രീതിയിൽ വേണം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ ക്യാഷ് കണ്ടെത്തുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് എൻട്രി ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ സെയിലിനെ സംബന്ധിക്കുന്ന എൻട്രി ആണ് ക്ലിയർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ സെയിൽ പ്രൊസീസ് പി എൻ എൽ അക്കൗണ്ട് ഡെറ്റർ ഇഫ് ദർ ഇസ് ലോസ് ക്ലിയർ ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓർ അസറ്റ്സ് അക്കൗണ്ട് ബുക്ക് വാല്യൂ To P and L account again if there is profit clear. So the low matre idea one. Any book value is ten year with the bank account investment and okay. Then if any asset have been sold before redemption, any profit or loss on sale should be transferred to um, statement of profit and loss. Clear. Then before transfer of prof profit to capital redemption, the account. ക്ലിയർ ഇപ്പോൾ സി ആർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഈ ഈ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പി എൻ എൽ അക്കൗണ്ടിലേക്ക് ആദ്യം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം ക്ലിയർ എന്നിട്ട് വേണം സിആർആറിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഓക്കെ നമ്പർ ടു ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം എ ബാങ്ക് ബാങ്ക് നമ്മൾ ലോണായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ പ്രൊഫൻഷിയേഴ്സിൻ്റെ പൈസ കൊടുക്കുന്നതിന് വേണ്ടി ലോൺ എടുക്കാം ക്ലിയർ അങ്ങനെ പ്രവൃത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഹാസ് ടേക്കൺ എ ലോൺ ഫ്രം എ ബാങ്ക് ലോൺ ഫ്രം ദ ബാങ്ക് ഫോർ ദ പർപ്പസ് ഓഫ്

നമ്മൾ കമ്പനിയിൽ ഷെയർസ് വാങ്ങിക്കുന്ന സമയത്ത് അവർ നൽകിയിരിക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവും അതൊക്കെ സബ്സിക്വൻറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ പ്രൊഫൻഷ്യൽ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ചെക്ക് ഓ ഡി ഒക്കെ അയച്ചു കൊടുത്താൽ അത് ചിലപ്പോൾ റിട്ടേൺ ചെയ്ത് വരും അല്ലേ ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് പ്രൊഫൻഷ്യൽ ഹോൾഡേഴ്സ് ചില ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും അല്ലേ അത് ലീഗലി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല അല്ല അവരുടെ ലീഗൽ ഹെയേഴ്സിന് ഇങ്ങനെ ഷെയർസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതായിട്ട് അറിയുകയും ചെയ്യില്ല ഇങ്ങനെയൊക്കെ വരാം അതുകൊണ്ട്

അതർ കറണ്ട് ലൈബ്രിറ്റീസ് അണ്ടർ ദ ഹെഡിങ് കറൻറ്റ് ലൈബ്രറ്റി അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പേ ചെയ്യുമ്പോൾ കറണ്ട് ലൈബ്രിറ്റീസിൽ അദർ കറണ്ട് ലൈബ്രറ്റീസ് ആയിട്ട് ഇത് കാണിക്കണം കാരണം എന്താ അൺട്രൈസബിൾ ആണെങ്കിലും അവർ എപ്പോൾ വേണമെങ്കിലും ക്ലെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കറണ്ട് ലൈബ്രിറ്റി ആയിട്ട് കാണിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ ഏത് കേസാണ് റിഡംഷൻ കഴിഞ്ഞിട്ട് പ്രിഫറൻഷെയർ റോഡേഴ്സ് അക്കൗണ്ടിൽ പൈസ ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുത്തീർക്കാൻ പറ്റാത്ത എമൗണ്ട് ആണ് എന്തുകൊണ്ടായിരിക്കും കൊടുത്തു തീർക്കാൻ പറ്റാത്തത് അവർ പ്രൊഫൻഷ്യൽ ഹോൾഡേഴ്സ് അൺട്രേസബിൾ ആയിരിക്കാം അല്ലെങ്കിൽ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം ഇതിനെ കറണ്ട് ലൈബ്രിറ്റി ആയിട്ട് കാണിക്കാം ഓക്കെ അപ്പൊ ബാലൻസ് വരും കറണ്ട് ലൈബ്രിറ്റി ആയിട്ട് കാണിക്കാം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കാം

ദെൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആകെയുള്ള ക്യാപിറ്റൽ രണ്ടായിരം രൂപ ഇതാണ് കോൾസൻ ഏരിയാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയെ പെയ്ഡപ്പ് ക്യാപിറ്റലായിട്ടുള്ളൂ ദ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മൂന്ന് ലക്ഷം രൂപയുണ്ട് പത്ത് രൂപ വിലയുള്ളൂ അപ്പോൾ മുപ്പതിനായിരം ഷെയർ ഉണ്ട് ക്ലിയർ ദ അതർ ഇക്വിറ്റിയിൽ സർപ്ലസ് അക്കൗണ്ട് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡുണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം ഫിഫ്റ്റീൻ തൗസൻഡുണ്ട് കറണ്ട് ലൈബിലിറ്റി ക്രെഡിറ്റേഴ്സ് ഇരുപത്തേഴായിരം രൂപ ടോട്ടൽ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ക്ലിയർ നോൺ കറന്റ് അസസ് ആറ് ലക്ഷം രൂപയുണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അമ്പതിനായിരം രൂപയുണ്ട് ബാങ്ക് തൊണ്ണൂറായിരം രൂപ ക്ലിയർ ടോട്ടൽ സെവൻ ലാക്ക് ഫോർട്ടി തൗസൻഡ് ക്ലിയർ നോട്ട്സ് ടു അക്കൗണ്ട്സും തന്നിട്ടില്ല ഓൺ തേർട്ടിയർ ട്വന്റി ട്വന്റി ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്റ്റ് റിഡീം ഡിസൈഡ് അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പേഴ്സൻ്റേജ് ക്ലിയർ അപ്പോൾ ഇവിടെ നമുക്ക് പ്രീമിയം പ്രിഫറൻസ് വന്ന് നൂറ് രൂപ വിലയുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് അതിന് ആ പത്ത് ശതമാനം പ്രീമിയം അപ്പോൾ നൂറ്റി പത്ത് രൂപയ്ക്ക് റെഡീം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പത്ത് ശതമാനം പ്രീമിയം കൊടുത്തിട്ട് ക്ലിയർ ടു സെൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഫോർ റുപ്പീസ് ഫോർട്ടി തൗസൻഡ് ക്ലിയർ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്ലിയർ വാല്യൂ ഓഫ് വാസ് ഗിവൺ ആസ് ഫിഫ്റ്റി തൗസൻഡ് ഈ അമ്പതിനായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ബുക്ക് വാല്യൂ ഉണ്ട് അതിന് നാൽപ്പതിനായിരം രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂയില് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു അത്ര ലോസ് സംഭവിച്ചിട്ടുണ്ട് പത്തായിരം രൂപയുടെ ലോസ് ആണ് വരുന്നത് ക്ലിയർ ദെൻ ദേ ആൾസോ ഡിസൈഡഡ് ടു ഇഷ്യൂ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ടെൻ ഈ അറ്റ് എ പ്രീമിയം ഓഫ് വൺ പെർ ഷെയർ പത്ത് രൂപ ഷെയറിന് ഒരു രൂപ പ്രീമിയം അപ്പോൾ പതിനൊന്ന് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ക്ലിയർ ടെൻ പെർസെൻറ്റേജ് പ്രീമിയത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്തത് റിക്വയർഡ് ആഫ്റ്റർ യൂട്ടിലൈസിങ് പി എൻ എൽ അക്കൗണ്ട് ലിവിങ് എ ബാലൻസ് ഓഫ് ഫിഫ്റ്റി തൗസൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അമ്പതിനായിരം രൂപ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിരുന്നു അപ്പോൾ പ്രൊഫഷണൽസ് അക്കൗണ്ട് ഓൾറെഡി ഇവിടെ എത്രയുണ്ട് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് അതിൽ അമ്പതിനായിരം രൂപ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും വൺ ലാഖ് റുപ്പി ക്ലിയർ അപ്പോൾ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് പ്രോഫിറ്റിന്ന് ഉപയോഗിക്കാൻ പറ്റും ക്ലിയർ അതാണ് നമുക്കിവിടെ കാണാം ഓക്കെ ഇതെ സോ പ്രീമിയം ഓൺ റിഡംഷൻ ഈസ് റിക്വേഡ് ടു ബി സെറ്റ് ഓഫ് എഗൻ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നമുക്ക് ആകെ എമൗണ്ട് ഉള്ളത് ഫിഫ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ഉണ്ട് മാത്രമല്ല നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ ഒരു രൂപ വെച്ചിട്ട് പ്രീമിയം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം കൊടുക്കാനുള്ള പ്രീമിയം അല്ലേ നമ്മൾ കൊടുക്കാനുള്ള പ്രീമിയം എന്ന് പറയുമ്പോൾ എത്രയാണ് പ്രീമിയം വരുന്നത് പത്ത് രൂപ വെച്ചിട്ട് പ്രീമിയം വരും അല്ലേ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ പ്രീമിയം വരും അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ റിഡംഷൻ പ്രീമിയം നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിച്ച് കൊടുക്കാനാണ് പറയുന്നത് ഇതിലെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് പതിനയ്യായിരം രൂപയേ ഉള്ളൂ ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ എത്ര സെക്യൂരിറ്റീസ് പ്രീമിയം വേണം നോക്കുക ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയെങ്കിൽ അത് ഉപയോഗിച്ച് കൊടുക്കുക അത് ഉപയോഗിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും എമൗണ്ട് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഓക്കെ അതെ സോ റീപേയ്മെൻറ്റ്സ് ഓൺ റിഡംഷൻ വേർ മെയ്ഡ് ഇൻ ഫുൾ എക്സെപ്റ്റ്

പത്ത് പത്ത് അപ്പം നൂറ്റിപ്പത്ത് രൂപ അമ്പത് അതിൻ്റെ നൂറ്റിപ്പത്ത് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചിട്ട് വേണം ബാക്കിയുള്ള എമൗണ്ട് കാണിക്കാൻ ക്ലിയർ ഷൂ നെസസറി ജേണൽ എൻട്രീസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ഇഡംഷൻ ഓക്കെ നമ്മൾ ജേണൽ ജേണൽ എൻട്രിയിലേക്ക് വരാം അപ്പോൾ പ്രധാനമായിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് അത് നമുക്ക് ഇവിടെ നോക്കാം ക്ലിയർ സോ കാൽക്കുലേഷൻ റിക്വയർഡ് ഫോർ നമ്പർ ഓഫ് ഫ്രഷ് ഇഷ്യൂ ടു ബി ഇഷ്യൂ ക്ലിയർ നോക്കുക ഒന്നാമത്തത് ക്ലിയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ബാലൻസ് നമുക്ക് ആകെ തന്നിരിക്കുന്നു വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ക്ലിയർ ശരി ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ സെയിൽ ചെയ്തപ്പോൾ നഷ്ടം വന്നിട്ടുണ്ട് ഈ നഷ്ടം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും പി എൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതുകൊണ്ട് അത് ആദ്യം കുറയ്ക്കണം ബാലൻസ് ടു ബി കെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം രൂപ എടുക്കാനേ പാടില്ല ക്ലിയർ അപ്പോൾ ആ അമ്പതിനായിരം കുറയ്ക്കണം അപ്പൊ അറുപതിനായിരം ടോട്ടൽ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഏതിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നു ക്ലിയർ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിക്കാൻ അത്രേ പറ്റുള്ളൂ നയൻറ്റി തൗസൻഡ് റുപ്പീസേ ഉപയോഗിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് കാരണം ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത് പത്തായിരം രൂപ നമ്മൾ പി എൻ എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും അപ്പോൾ പി എൻ എൽ അക്കൗണ്ട് അത്രയും കുറയും ക്ലിയർ അപ്പോൾ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പോയി വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആവും അതിൽ നിന്ന് അമ്പതിനായിരം മാറ്റി വയ്ക്കുന്ന സമയത്ത് തൊണ്ണൂറായിരം രൂപയെ നമുക്ക് ഉപയോഗിക്കാനുള്ളൂ സോ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ അഡംഷൻ ഈസ് ഓൺലി നയൻറ്റി തൗസൻഡ് റുപ്പീസ് ഇതെങ്ങനെയാണ് കിട്ടിയതെന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ക്ലിയർ ആകെ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അതിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പത്തായിരം രൂപ ക്ലിയർ അത് ഓൾറെഡി ലോസ് വന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ തട്ടി അല്ലേ തട്ടി കഴിച്ചു ക്ലിയർ അപ്പോൾ ബാക്കി വൺ ലാക്ക് ഫോർട്ടി തൗസൻ്റേ ഉള്ളൂ അമ്പതിനായിരം രൂപ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ബാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ മൈനസ് ചെയ്തു അപ്പോൾ ബാക്കി എത്ര കിട്ടും അറുപതിനായിരം എന്തായാലിസ് തൊണ്ണൂറായിരം രൂപയേ ബാക്കിയുള്ളൂ ക്ലിയർ എമൗണ്ട് റിക്വയേഡ് ഫോർ അഡംഷൻ എന്ന് പറയുന്നത് ആണ് ക്ലിയർ എങ്ങനെയാണ് ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് കിട്ടുക നമുക്കറിയാം ആകെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യണം ക്ലിയർ അതില് അമ്പത് ഷെയർ ഉള്ള ഒരാൾക്ക് എന്ത് വേണ്ട അല്ലേ അവിടെ ഷെയർസ് കൊടുക്കേണ്ട കാര്യമില്ല ക്ലിയർ സോ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഓക്കെ ദൗണ്ട് അവൈലബിൾ ഫ്രം

അതെങ്ങനെയാണ് ഈ ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അത് താഴെ അതിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട് ക്ലിയർ നമുക്കറിയാം നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞ അനുസരിച്ച് കോൾസിൻ ഏരിയസ് പ്രൊഫറൻസ് ഷെയർസിലുണ്ട് ഇൻ ഏരിയസ് എന്ന് പറഞ്ഞാൽ എന്താ അത് അതിൻ്റെ വാല്യൂ മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല ക്ലിയർ അപ്പോൾ അത് രണ്ടായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് രൂപ വെച്ചിട്ട് ഒരു ഷെയറിന് ഇൻ ഏരിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രീവിയസ് ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ക്ലിയർ സോ ലെസ് കോൾസ് ഇൻ ഏരിയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ട്വന്റി ഈ തൗസൻഡ് ക്ലിയർ അപ്പോൾ രണ്ടായിരം രൂപയുടെ കോൾസ് ഇൻ ഏരിയാസ് വരണമെങ്കിൽ അല്ലേ ഇരുപത് രൂപ വെച്ചിട്ട് വരണമെങ്കിൽ എത്ര ഷെയർസ് ഉണ്ടാവണം നൂറ് ഷെയേഴ്സ് ഉണ്ടാവണം ക്ലിയർ അപ്പം നൂറ് ഷെയർസിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് രണ്ടായിരം രൂപ നൂറ് ഷെയർസിന്റെ എമൗണ്ട് എന്തല്ല മുഴുവനും കൊടുത്തിട്ടില്ല കോൾസ് ഇൻ ഏരിയസ് വരികയാണെങ്കിൽ കമ്പനിക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് അല്ലേ ഒന്നുകിൽ ഈ കോൾസ് ഇൻ ഏരിയസിനുള്ള ഷെയേഴ്സിന് ഫോർഫിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഫോർ ഫീച്ചറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഫോർ ഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി ചെയ്താൽ ക്ലിയർ എന്നിട്ട് ചെയ്യാം അതല്ല എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ കോൾസിൻ്റെ ആരിയേഴ്സ് കിട്ടിയതായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം അപ്പോൾ ആയിട്ട് ഇടണം പക്ഷേ കോൾസിൻ്റെ ആരിയേസിൻ്റെ എമൗണ്ട് കിട്ടിയതായിട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ക്ലിയർ അതുകൊണ്ട് തൽക്കാലം നമ്മൾ നമ്മളിവിടെ അതെടുക്കുന്നില്ല ക്ലിയർ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഈ കോൾസിൻ്റെ ഏരിയേഴ്സ് വന്നിരിക്കുന്നത് പാർട്ട്ലി പെയ്ഡ് ആയതുകൊണ്ട് അത്രയും പോഷൻ എന്ത് നിന്ന് ഒഴിവാക്കുന്നു ബാക്കിയുള്ള ഫുള്ളി പെയ്ഡിൻ്റെ പോർഷൻ മാത്രം റെഡീം ചെയ്യുന്നു ക്ലിയർ അപ്പോൾ പാർട്ട്ലി പെയ്ഡായിട്ട് വരുന്നിട്ടില്ല കോൾസിൻ ഏരിയസ് വന്നുള്ള ഷെയർസിനെ ഒഴിവാക്കിക്കൊണ്ട് ക്ലിയർ അപ്പോൾ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് ഷെയർസ് ആണ് ഉള്ളത് അതിൽ കോൾസിൻ ഏരിയാസ് വന്നത് നൂറ് ആണ് അപ്പോൾ ബാക്കി അല്ലേ അത് കുറച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് ഷെയർസിന് ഫുള്ളി പെയ്ഡാണ് അപ്പോൾ നമ്മൾ റെഡീം ചെയ്യുമ്പോൾ എന്തേ ഉള്ളൂ രണ്ടായിരത്തി നാനൂറ് ഷെയർസിൻ്റെ ഫുള്ളി റിഡംഷൻ ചെയ്യുകയുള്ളൂ ക്ലിയർ അത് മാത്രമേ റെഡീം ചെയ്യുകയുള്ളൂ ബാക്കിയുള്ളതിനെന്ത് ചെയ്യാൻ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു ക്ലിയർ അവർ കോൾസിൻ ഏരിയേഴ്സ് പൈസ അടയ്ക്കുകയാണെങ്കിൽ അത് റിഡീം ചെയ്യും അതല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിന് പിന്നീട് ഫോർഫീട്ട് ചെയ്യും അപ്പം നമ്മളിവിടെ ഫോർഫീറ്റ്സ് എന്തേലും ജാമ്യൻട്രി വേണമെങ്കിൽ എഴുതാം പക്ഷെ നമ്മൾ അസംഷൻ എടുത്തിട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യണം ക്ലിയർ ഇവിടെ അതിനെക്കുറിച്ചൊന്നും പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ലായത് കൊണ്ട് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ അവർ എടുത്തിരിക്കുന്ന അസംഷൻ എന്താ ഈ കാൽസിനേ ഏരിയാസ് വന്നിരിക്കുന്ന ഷെയർസിനെ റിഡീം ചെയ്യാതെ കീപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് ക്ലിയർ അപ്പോൾ ബാലൻസ് ഷീറ്റിൽ തന്നെ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്കിവിടെ നോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം അപ്പോൾ നോട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ക്ലിയർ അതെങ്ങനെയാണ് കാൽക്കുലേഷൻ കിട്ടിയിരിക്കുന്നത് ക്ലിയർ സോ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡേം ഈസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഷെയർസ് ക്ലിയർ കോൾസിൻ്റെ ഐരിയേസ് വന്നിരിക്കുന്ന ഷെയർസ് എന്ന് പറയുന്നത് നൂറ് ഷെയർസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഫുള്ളി പെയ്ഡ് അപ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് ഈസ് ഓൺലി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ക്ലിയർ രണ്ടായിരത്തി നാനൂറ് ഷെയർസ് ആണ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് ഷെയർസിന് എത്ര രൂപ നൂറ് രൂപ വെച്ചിട്ട് ക്ലിയർ ഇൻ ടു വൺ ഹൺഡ്രഡ് ക്ലിയർ അപ്പോൾ ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് റുപ്പീസാണ് നമുക്ക് കിട്ടാം ആകെ റെഡീം ചെയ്യേണ്ടത് ആ ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് റുപ്പീസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലിയർ ഇപ്പം ആകെ റെഡീം ചെയ്യേണ്ട എമൗണ്ട് ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് അതിൽ പ്രോഫിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നയൻറ്റി തൗസൻഡ് അപ്പൊ ബാക്കിയുള്ള വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്ത് ചെയ്യണം ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് മൈനസ് നയൻറ്റി തൗസൻഡ് ദരിസ് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ഷുഡ് ബി യൂസ്ഡ് ഫ്രം ക്ലിയർ ദ സെക്യൂരിറ്റീസ് ദ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ ക്ലിയർ ഫ്രഷ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ചെയ്യണം ക്ലിയർ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്യണം ഒരു ഷെയറിന് പത്ത് രൂപയാണ് അപ്പോൾ പതിനയ്യായിരം ഷെയർ ഇഷ്യൂ ചെയ്യണം അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എമൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ടു ബി മെയ്ഡ് നമുക്ക് കിട്ടി ക്ലിയർ ഇനി നമുക്ക് ജോണൽ എൻട്രിയിലേക്ക് വരാം സോ ജോണൽ എൻട്രി നമ്പർ വൺ ക്ലിയർ സോ വാട്ട് ഫ്സ് എ ഫസ്റ്റ് ജോണൽ എൻട്രി ഫോർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സോ ബാങ്ക് അക്കൗണ്ട് ഏറ്റവും ഒപ്റ്റൈൻഡ് എമൗണ്ട് ഫോർട്ടി തൗസൻഡ് ലോസ് വന്നിരിക്കുന്നതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏറ്റവും ടെൻ തൗസൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് ക്ലിയർ ഓക്കെ ദ അടുത്ത ജേർണൽ എൻട്രി എന്താണ് ഇഷ്യൂൻ്റെ ജേണൽ എൻട്രി ക്ലിയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചേർന്ന് അല്ലേ അപ്പോൾ പതിനയ്യായിരം ഷെയറിന് ഒരു രൂപ കൂടെ കിട്ടും ക്ലിയർ അപ്പോൾ പതിനയ്യായിരം ഇൻ്റൊന്നെത്രേണം പതിനയ്യായിരം ക്ലിയർ അപ്പോൾ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് പതിനയ്യായിരം അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ബാങ്കിൽ കിട്ടും ക്ലിയർ ബാങ്ക് എന്ന് പറയുന്നത് എന്താ പതിനയ്യായിരം ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു ക്ലിയർ ഇൻറ്റു പതിനൊന്ന് രൂപ ക്ലിയർ അപ്പോൾ വൺ ലാക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് സോ ബാങ്ക് അക്കൗണ്ട് ഏറ്റവും വൺ ലാക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ക്ലിയർ ദൻ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലേ ഇനി ഈ റിസർവിന് ഉപയോഗിച്ച് നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ എടുക്കുകയാണ് ക്ലിയർ പ്രീമിയം ഓൺ റിഡംഷൻ എന്താ നമുക്കറിയാം പ്രീമിയം ഓൺ റിഡംഷൻ എന്താണ് കൊടുക്കുന്ന സമയത്തുള്ള പ്രീമിയം പത്ത് ശതമാനത്തിലാണ് കൊടുക്കുന്നത് അല്ലേ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ ആകെ കൊടുക്കണം ക്ലിയർ അതാണ് റിഡീം ചെയ്യാൻ പോകുന്നത്

ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ പ്രോഫിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് എത്രയാണ് നോമിനൽ വാല്യൂ പ്രിഫറൻസ് ഷെയർസ് ഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് നയൻറ്റി തൗസൻഡ് റുപ്പീസാണ് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിരുന്നു ക്ലിയർ അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു സി ആർ ആർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ച് സി ആർ ആർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു ക്ലിയർ ആർ ഹാസ് ബീൻ ക്രിയേറ്റഡ് ഫോർ നയൻറ്റി തൗസൻഡ് റുപ്പീസ് ഓക്കെ ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ടു ലാക് സിക്സ്റ്റി ഫോർ തൗസൻ്റ് ആണ് പക്ഷെ പ്രിഫറൻഷേഴ്സ് ഇടുവാൻ പൈസ കൊടുക്കുവോ കൊടുക്കില്ല എന്താ കാരണം അമ്പത് ഷെയർസ് ഉള്ള ഒരാൾ നൂറ്റിപ്പത്ത് രൂപ വെച്ചിട്ട് കൊടുക്കാനുള്ള ഒരാൾ എന്ത് ചെയ്യില്ല ആ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടാവില്ല ക്ലിയർ അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് തരീഷ് അല്ലേ അമ്പത് ഇൻറ്റു നൂറ് എന്ന് പറയുമ്പോൾ അയ്യായിരം അല്ലേ എത്ര വരും ഫിഫ്റ്റി സോ ആ ഫിഫ്റ്റി ഷെയർസ് ഉണ്ട് ആകെ അമ്പത് അമ്പത് ആണ് നമ്മൾ തിരിച്ചു കൊടുക്കാത്ത ഷെയർസ് അല്ലേ അയാളിവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അത് അത്രയും ട്യൂ കാണിക്കണം അപ്പോൾ അതുകൊണ്ട് ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ വിൽ ഗിവ് യു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിൽ നിന്ന് മൈനസ് ചെയ്യണം രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് മൈനസ് ചെയ്യാം അപ്പോൾ രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ടു ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ക്ലിയർ സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടായിട്ട് ഇട്ടു ബാങ്ക് ടു ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ബാക്കിയുള്ള അയ്യായിരത്തഞ്ഞൂറ് രൂപ എന്താണ് ബാലൻസ് ആയിട്ട് കിടക്കുക എവിടെ കിടക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ കിടക്കും ഇത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം ഓക്കെ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വരാം ഓക്കെ ഷെയർ ക്യാപിറ്റെയർ ക്യാപിറ്റലാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ വർക്കിംഗ് നോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷെയർ ക്യാപിറ്റൽ ആകെ ഫൈവ് ലാക്ക് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട് അല്ലേ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എങ്ങനെയാണ് കിട്ടിയത് ഇപ്പോൾ നമ്മൾ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഈക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു ക്ലിയർ ഓക്കെ നേരത്തെ ഉണ്ടായിരുന്ന അത്രയാണ് മൂന്ന് ലക്ഷം രൂപ അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയായി ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ ആ നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് ലക്ഷം പ്ലസ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയേഴ്സിൻ്റെ ബാക്കി എത്ര ഉണ്ടായിരുന്നു പത്തായിരം രൂപയുടെ ഷെയർ അല്ലേ നൂറ് രൂപ നൂറ് ഷെയ്സിന് നൂറ് രൂപ വെച്ചിട്ട് പത്തായിരം രൂപ അതിൽ കോൾസിൻ ഏരിയേഴ്സ് രണ്ടായിരം രൂപ എട്ടായിരം രൂപ ഇനി ഫോർ ഫീച്ചർ ആണെങ്കിൽ ഇവിടെ ഫോർ ഫീച്ചർ ഷെയർസ് അക്കൗണ്ട് എട്ടായിരുന്ന ഏരിയാൽ മതി അപ്പോൾ അവിടെ നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ട് പ്രൊഫഷൻ ഷെയർ ക്യാപിറ്റൽ ടെൻ തൗ ടെൻ തൗസൻഡ് കോൾസ് ഇൻ ഏരിയേഴ്സ് ലെസ് കോൾസ് ഇൻ ഏരിയേഴ്സ് ടു തൗസൻഡ് അപ്പോൾ ദാറ്റ് ഈസ് എമൗണ്ട് എത്രയായി എയ്റ്റ് എയ്റ്റ് ഇപ്പോൾ രണ്ടും കൂടെ ചേർക്കുമ്പോൾ അത്ര കിട്ടും ഫോർ ലാക്ക് ഫിഫ്റ്റി എയിറ്റ് തൗസൻഡ് ക്ലിയർ അപ്പോൾ ഇതാണ് ഫോർ ലാക്ക് ഫിഫ്റ്റി എയിറ്റ് തൗസൻഡ് റുപ്പീസാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ക്ലിയർ

ക്ലിയർ ഇപ്പോൾ പതിനയ്യായിരം രൂപ വീണ്ടും പുതിയ ഇഷ്യൂ ചെയ്തപ്പോൾ വന്നു ആകെ ഇരുപത്തിനാലായിരം രൂപയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുപ്പതിനായിരം മൈനസ് ഇരുപത്തിനാലായിരം ചെയ്ത് കഴിഞ്ഞാൽ ആറായിരം രൂപയ ബാക്കിയുണ്ട് ക്ലിയർ ദെൻ പി എൻ എൽ അക്കൗണ്ടിൽ അമ്പതിനായിരം രൂപ ബാക്കി വെക്കണമെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അമ്പതിനായിരം രൂപയുണ്ട് അപ്പോൾ നയൻറ്റി തൗസൻഡ് പ്ലസ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് വൺ ലാക്ക് ഫോർട്ടി സിക്സ് തൗസൻഡ് ക്ലിയർ അങ്ങനെയാണ് ഇത് വൺ ലാക്ക് ഫോർട്ടി സിക്സ് തൗസൻഡ് കിട്ടുക ക്ലിയർ അപ്പോൾ റീറ്റേൺ ആണി കറണ്ട് ലൈബിളിറ്റി അതേപോലെ തന്നെ എഴുതി ക്ലിയർ കറണ്ട് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് അതേപോലെ ട്വൻറ്റി സെവൻ തൗസൻഡ് അകത്ത് എഴുതി ക്ലിയർ അദർ കറൻ്റ് ലയബിലിറ്റിയിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിട്ട് കാണിക്കണം അല്ലേ ക്ലിയർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓക്കെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ ബാക്കിയുള്ള എമൗണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ അപ്പോൾ നമുക്ക് ആകെ സിക്സ് ലാക്ക് തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും ഇനി അസസ്സിലേക്ക് വരിക അസസ് നോൺ കറൻറ് അസസ് സെയിം തന്നെയാണ് സിക്സ് ലാക്ക് റുപ്പീസ് ക്ലിയർ ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൻസ് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായെന്ന് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് നമ്പർ ഫോളിൽ ചെയ്തിട്ടുണ്ട് ക്ലിയർ എങ്ങനെയാണ് ഫോറില് കിട്ടിയിരിക്കുന്നത് ഓക്കെ സോ ക്യാഷ് ക്യാഷ് മുപ്പത്താറായിരത്തഞ്ഞൂറ് രൂപ അത് കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് പ്രപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഓപ്പൺ ബാലൻസ് ഓഫ് ക്യാഷ് നയൻ്റി സിക്സ് നയൻറ്റി തൗസൻഡ് റുപ്പീസായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടി അല്ലെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ക്യാപിറ്റലും സെക്യൂരിറ്റീസ് പ്രീമിയം പതിനയ്യായിരം രൂപ കിട്ടി ഇത്രയും ക്യാഷ് വന്നിട്ടുണ്ട് ക്ലിയർ അപ്പോൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ജേണൽ എൻട്രി മുഴുവൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കിട്ടും ക്ലിയർ പ്രിഫറൻഷ്യ ഹോൾഡേഴ്സ് നമ്മൾ കൊടുത്തത് ടു ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ബാക്കി അത്രയുണ്ട് തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്ലിയർ ഇങ്ങനെ കുറേ അധികം ക്യാഷ് ട്രാൻസാക്ഷൻ വരുന്നതുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പ്രിപ്പേർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ മുപ്പത്തി ആറായിരത്തഞ്ഞൂറ് ഉടെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും അപ്പോൾ ഈ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണോ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ബാലൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഓക്കെ സോ ടോട്ടൽ സിക്സ് ലാക്ക് തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ചെയ്യേണ്ടത് ക്ലിയർ അപ്പോൾ ഇവിടെ പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കാം ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനെ കറണ്ട് ലൈബ്രറ്റി ആയിട്ട് കാണിക്കുക ഓക്കെ അതുപോലെ തന്നെ കോൾസ് ആൻഡ് ഏരിയാസ് വന്നിട്ടുണ്ടെങ്കിൽ കോൾസ് ആൻഡ് ഏരിയാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ നോർമലി എടുക്കാൻ പറ്റുന്നൊരു അസംഷനാണെന്ത് ആ പ്രിഫറൻസ് ഓർഡേഴ്സ് റിഡീം ചെയ്യുന്നില്ല അത് ബാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള അസംഷനിൽ അത് അതേപോലെ തന്നെ സ്റ്റേറ്റ് ചെയ്യുക ക്ലിയർ